രണ്ടര കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് രണ്ടര കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുളമ്പ് രോഗം പടരുന്നു, ക്ഷീര കർഷകർ ആശങ്കയിൽ. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെ ചൊല്ലി കൊയിലാണ്ടിയിൽ ഭരണപ്രതിപക്ഷ പോര്. കൗൺസിലർമാർ ധർണ നടത്തി. 200 വർഷം പഴക്കമുള്ള പന്തീരടി തറവാട് തകർച്ചയുടെ വക്കിൽ. സംരക്ഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പ്രസിദ്ധമായ കിഴൂർ മഹാശിവക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. ഉത്സവം 15 സമാപിക്കും. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കുളമ്പ് രോഗം വ്യാപകമായതോടെ ക്ഷീര കർഷകർ ആശങ്കയിൽ. കുളമ്പ് രോഗം ബാധിച്ച് കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതും പാലുൽപാദനം കുറഞ്ഞതും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കന്നുകാലികളിൽ നിന്നാണ് ജില്ലയിൽ കുളമ്പ് രോഗം പടരുന്നത്. കന്നുകുട്ടികളിലാണ് രോഗം കൂടുതൽ പടരുന്നത്. കാലിത്തീറ്റ വില വർധനയ്ക്കു പിന്നാലെ കുളമ്പ് രോഗം കൂടി പടർന്നു പിടിച്ചത് ക്ഷീരമേഖലയിലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ ഇതുവരെ 51 പഞ്ചായത്തുകളിൽ നിന്നായി 344 പശുക്കൾക്ക് കുളമ്പ് രോഗം പിടിപെട്ടതായാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. ഗ്രാമീണ മേഖലകളിലാണ് കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറാമലയിൽ മാത്രം 6 പശുക്കൾ ചത്തു. കുളമ്പ് രോഗത്തിന്റെ ഫലപ്രദമായ ചികിത്സയില്ലാത്തതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. ജില്ലയിൽ പാലുൽപാദനത്തിനും ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറച്ചി ആവശ്യത്തിനും വളർത്താനും കൊണ്ടുവരുന്ന കന്നുകാലികളിൽ നിന്നാണ് രോഗം വ്യാപിക്കുന്നത്. രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികൾ ഇറക്കുമതി ചെയ്യുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ജില്ലയിൽ കുളമ്പ് രോഗ പ്രതിരോധത്തിനായി 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചിട്ടുണ്ട്. കുളമ്പ് രോഗം പിടിപെട്ട കന്നുകാലികൾ ചത്ത കർഷകർക്ക് സർക്കാർ 20,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗം പിടിപെട്ട കന്നുകാലികൾക്ക് 4 ചാക്ക് കാലിത്തീറ്റയും ലഭിക്കും. ഇതിന് അതാത് കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിക്കണം. ഏല പോലെ പദ പോലെ വായിന്ന് വരുന്നു. എന്നിട്ട് നമ്മളെ പിന്നെ മണപ്പുറമുള്ള ഡോക്ടറെ കൊണ്ടുവന്ന് ഒരു ഹിന്ദിക്കാരൻ ഡോക്ടറെ ആടുന്ന് കൊണ്ടുവന്ന് ഓറ് നോക്കി 2 ഇഞ്ചറ്റും ചെയ്ത് മരുന്നും ഗുളികയെല്ലാം തന്ന് ഓലങ്ങ് പോയി. പോയി വൈകുന്നേരം ആകുമ്പോൾക്ക് ഇതിന് കൂടുതലാണ് മോനെ, ഒരു വ്യത്യാസവും ഇല്ല. നിറയെ മൂക്കുന്നു ഒലിക്കുന്നു, ഇതിണീക്കുന്നില്ല, ഒരു വെള്ളവും കുടിക്കുന്നില്ല. അങ്ങനായി 2 ദിവസം കഴിഞ്ഞേരെ പശു ചത്ത്. അപ്പോഴേക്ക് 2 ദിവസവും വലിയ പൈസ ഞങ്ങൾക്ക് തീർന്നിന്. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെ ചൊല്ലി കൊയിലാണ്ടി നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. ലഹരി വസ്തുക്കൾ വിൽക്കുന്ന പെട്ടിക്കടകൾ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയതാണ് തർക്കത്തിനിടയാക്കിയത്. പ്രമേയം തള്ളിയതിനെ തുടർന്ന് UDF കൗൺസിലർമാർ കൗൺസിൽ ബഹിഷ്കരിച്ച് ധർണ നടത്തി. കൗൺസിൽ പാർട്ടി ലീഡർ പി രത്നവലി ടീച്ചർ, PP ഇബ്രാഹിംകുട്ടി, കൗൺസിലർമാരായ എ.അസീസ് വത്സരാജൻ, KM നജീബ്, കരുണൻ, മീനാക്ഷി, സഹീറ, ഷീബ ആരീക്കൽ എന്നിവരാണ് ധർണയിൽ പങ്കെടുത്തത്. കൊയിലാണ്ടി നഗരസഭയിൽ കഴിഞ്ഞ ഈ മാസം 6 വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും കൗൺസിലർമാരുടെയും പൊതുപ്രവർത്തകന്മാരുടെയും യോഗം ഈ മയക്കുമരുന്ന് ലോബിയെ നിലക്കി നിർത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നേതൃത്വത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വർഷങ്ങളായ ഉപജീവനത്തിനു വേണ്ടി മാത്രം പെട്ടിക്കട നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്നും പാൻ മസാലയും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽപ്പന നടത്തുന്ന കടയുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നഗരസഭ മുൻകൈ എടുക്കുമെന്നും ചെയർപേഴ്സൺ കെ ശാന്ത വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഈ പെട്ടിക്കച്ചവടക്കാരെ അതുപോലെ തെരുവോര കച്ചവടക്കാരെ ഒക്കെ കൃത്യമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു പുനരധിവാസത്തിന് പറ്റിയ പ്രദേശം ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് നിലവിലില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവരൊന്നും പൊളിച്ചു മാറ്റാൻ കഴിയാത്തത്. ഏതെങ്കിലും ആളുടെ കഞ്ഞിയിൽ പാറ്റിടണം എന്നുള്ളൊരാഗ്രഹം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആരോപിക്കപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇവിടെ നിരോധിച്ചിട്ടുള്ള ഹാൻസ്, പാൻപരാഗ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ പെട്ടിക്കച്ചവടക്കാർ പലരും വിൽക്കുന്നു. ആ ആരോപണം ഉന്നയിച്ച സമയത്ത് നമ്മളിവിടുത്തെ ഹെൽത്ത് വിഭാഗത്തിനോടും അതേപോലെ തന്നെ പോലീസിനോടും ഒക്കെ കൃത്യമായ നടപടികളും അതേപോലെ തന്നെ ശിക്ഷാരീതികളും എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
തിക്കോടി എഫ്സിയിലെ ചുമട്ടുതൊഴിലാളികളുടെ മിന്നൽ സമരത്തിൽ പ്രതിഷേധവുമായി ലോറി തൊഴിലാളികൾ രംഗത്ത്. ഇവർക്ക് ജോലിയില്ലാത്തതിന് പുറമെ റേഷൻ സാധനങ്ങളുടെ നീക്കം തടസ്സപ്പെടുകയും ചെയ്തു. എഫ്സിഐയിലെ ചുമട്ടു തൊഴിലാളികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പണിമുടക്കിയതിനാൽ 100 ലോറികളാണ് ഓട്ടം നിലച്ചത്. നിലവിലുണ്ടായിരുന്ന പഞ്ചിങ് സമ്പ്രദായം പുനഃസ്ഥാപിക്കുകയും കൃത്യസമയത്ത് FCI തുറന്നു പ്രവർത്തിക്കുകയും വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. FCIയിലെ തൊഴിലാളികൾക്ക് 30,000 ശമ്പളം കിട്ടുമ്പോൾ 5,000 മാത്രം മാസം കിട്ടുന്ന ലോറി തൊഴിലാളികൾ കടുത്ത അവഗണനയിലാണ്. വാഗൺ വരുമ്പോൾ തൊഴിലാളികൾ ഇല്ലാത്ത കാരണം പറഞ്ഞ് ചരക്കിറക്കുന്നത് നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ മുഴുവൻ തൊഴിലാളികളും ജോലിക്കിറങ്ങാതെ കുറച്ചുപേർ മാത്രം ജോലിയെടുത്ത് ബാക്കിയുള്ളവർ ഒപ്പിട്ടു പോകുന്ന പ്രവണതയും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ലോറികളിൽ നിന്ന് ഓടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ FCIയിലെ തൊഴിലാളിക്ക് 30,000 ശമ്പളം കിട്ടുമ്പോൾ ഈ പാവപ്പെട്ട ലോറിക്കാരന് കിട്ടുന്ന 5,000 കൂലി കിട്ടുന്നത് ഒരു മാസം കിട്ടുന്ന ശമ്പളം. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയില്ല. ഇതിനൊരു തീരുമാനം മുകളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. റേഷൻ്റെ ആൾക്കാരോ സിവിൽ സപ്ലൈസിൻ്റെ ആൾക്കാരോ അതുപോലെ തന്നെ FCIയുടെ ആൾക്കാരോ ആരും വന്നിട്ടില്ല. വടകര അർബൻ ബാങ്കിന് സമീപം സ്വകാര്യ വ്യക്തിയെ മണ്ണെടുത്തത് അപകട ഭീഷണിയായി. കെട്ടിടത്തിന് തൊട്ടടുത്ത് വരെ മണ്ണെടുത്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന വീട് പൊടിച്ചതിന് ശേഷം സ്ഥലത്ത് നിന്ന് ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തിരിക്കുകയാണ്. ബാങ്കിന് ചുറ്റും അതിനുണ്ടെങ്കിലും പഴക്കമുള്ളതിനാൽ മണ്ണ് നീക്കം ചെയ്തതോടെ ഏത് നിമിഷവും നിലമ്പൊത്തുമെന്ന ആശങ്കയാണ് ഇപ്പോൾ. വെള്ളിയാഴ്ച രാവിലെ ബാങ്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥലമുടമയുടെ തൊഴിലാളികൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് ബാങ്ക് അധികൃതർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. ദി വടകര കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ തൊട്ട് വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ബാങ്കിന് അപകടം വരുന്ന രീതിയിൽ, ബാങ്കിന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ ആഴത്തിൽ കുഴിച്ചെടുക്കുന്നതിൻ്റെ ഫലമായി ബാങ്കിന് അപകടം വരുന്ന നിലയിലാണ് ഈ ആ സ്ഥലമുടമ സ്ഥലം കുഴിച്ചെടുത്തിട്ടുള്ളത്. വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധനയിൽ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനമോടിച്ച 28 ഇരുചക്ര വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും 31 പേരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നോട്ടീസ് നൽകുകയും ഒരു ടിപ്പർ ലോറിയുടെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഇനി ഒരിടവേള. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തിന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. മോഡലുകൾ, 100+ ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. കട നവീകരണത്തിന്റെ ഭാഗമായി എല്ലാതരം മികച്ച കമ്പനികളുടെ ചെരുപ്പുകളും ഷൂസുകളും 20% മുതൽ 50% വരെ വിലക്കുറവിൽ. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, അഞ്ചുവിളക്കിന് സമീപം ഫോർട്ട് ലൈൻ, പഴയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 9846030470. സൂപ്പർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 1 വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ 6 മാസം 3 മാസം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങളും. ഈ ആഭരണങ്ങൾക്കെല്ലാം ഉപയോഗശേഷം തിരിച്ചു നൽകുമ്പോൾ അതിലടങ്ങിയ തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിപുരാതനവും നൂതനവുമായ 1000+ ഡിസൈനുകൾ. അഴകേറും തങ്കത്തിലക്കം, ആരും പറയും സൂപ്പർ എന്ന്. തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ, സൂപ്പർ ജ്വല്ലറി, പഴയ ബസ് സ്റ്റാൻഡ്, വടകര, പുതിയ ബസ് സ്റ്റാൻഡ്, വടകര, തലശ്ശേരി, ഇരിട്ടി, നാദാപുരം, പാനൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ്. വാർത്തകൾ തുടരുന്നു.
കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ നെട്ടൂരിൽ പഴയകാല ജന്മിത്ത സമ്പ്രദായത്തിന്റെ ശേഷിപ്പുകളിലൊന്നായ നെട്ടൂർ പന്തീരടി തറവാട് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 200 വർഷം പഴക്കമുള്ള കെട്ടിടം തകർച്ചയുടെ വക്കിലാണ് ഇന്ന്. അമ്പലക്കുളങ്ങര മുതൽ നീലേച്ചിക്കുന്ന് വരെ സ്ഥലം പന്തീരടി തറവാടിന്റെ കീഴിലായിരുന്നു. വയനാട്ടിലും തറവാടിന്റെ അധീനതയിൽ സ്ഥലമുണ്ടായിരുന്നു. രാമൻ നമ്പീശൻ കാരണവരാണ് 200 വർഷം മുൻപ് പന്തീരടി തറവാട് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കാൻ 10 വർഷമെടുത്തു. 20,000 ഓടുകളും 35,000 കല്ലുകളും പന്തീരടി നിർമ്മിക്കാൻ ഉപയോഗിച്ചു. 7,000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 2 നടുമുറ്റങ്ങൾ, മനോഹരമായ ഒറ്റത്തടിയിൽ തീർത്ത കൊത്തുപണികൾ, 501 പ്ലാവ് എന്നിവയും ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നു. ഇതിനോട് ചേർന്ന് തന്നെ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഊരായ്മ സ്ഥാനം പന്തീരടി കാരണവർക്കാണ്. ചെറുതും വലുതുമായ 64 മുറികളുണ്ട്. 40 ജനലുകളും 7 കിളിവാതിലുമുണ്ട്. മുൻപ് 80,000 പറ നെല്ല് പാട്ടം വരാറുണ്ടായിരുന്നു. പട്ടർ, കൊല്ലന്മാർ, വാണിയർ, ചാലിയർ, കണിയാൻ, മലയൻ, തീയർ, വെളുത്തേടൻ മുതലായവർ തറവാടിനെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. വിശാലമായ കുളവും ഇതിനോട് ചേർന്നുണ്ട്. മുൻ ജില്ലാ കളക്ടർ ടി ഒ സൂരജ് പന്തീരടി ഏറ്റെടുത്ത് മ്യൂസിയമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പന്തീരടി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദീപൻ കാപ്പേക്കാട് കൺവീനറായി കമ്മിറ്റി നിലവിലുണ്ട്. ഇത് കപ്പേക്കാട്ട് രാമൻ അംബീഷൻ വരകളാണ് പന്തീരടി തറവാടിന് മേൽനോട്ടം വഹിച്ച് പന്തീരടി തറവാട് നിർമ്മിക്കാനായി മേൽനോട്ടം നടത്തിയിരുന്നത്. ഉദ്ദേശം 64 റൂമുകളും പിന്നെ 2 നടുമുറ്റങ്ങൾ, പിന്നെ പട്ടായപ്പുര, അതുപോലെ തന്നെ പ്രസവമുറി, സ്ത്രീകളുടെ വേറെ പ്രസവമുറി, നെല്ലറ, ഇതൊക്കെയായിരുന്നു പന്തീരടി 8-8 തറവാടിൽ അന്നുണ്ടായിരുന്നതും. അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. പന്തിരിക്കര സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ചുമതല ADGP ബി സന്ധ്യ ഏറ്റെടുത്തു. പെരുവണ്ണാമൂഴി സ്റ്റേഷനിൽ എത്തിയ സന്ധ്യ കേസ് ഡയറി ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു. ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ADGP സന്ധ്യ ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടിയെ സന്ദർശിച്ച് മൊഴി രേഖപ്പെടുത്തി. ആത്മഹത്യ ചെയ്ത ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിക്കുകയും കുട്ടിയുടെ പിതാവിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. നാദാപുരം DYSP സുരേന്ദ്രനാണ് കേസ് ആദ്യം അന്വേഷിച്ചത്. പിന്നീട് വടകര റൂറൽ SP TH അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. താമരശ്ശേരി DYSP ജെയ്സൺ എബ്രഹാം, താമരശ്ശേരി CI ബിനുരാജ്, കുറ്റ്യാടി CI ബെന്നി, പേരാമ്പ്ര CI ലതീഷ് എന്നിവരടങ്ങിയ സംഘം കേസ് അന്വേഷിച്ചുവെങ്കിലും തൃപ്തികരമല്ലെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ADGP ഏൽപ്പിച്ചത്. റോഡിന്റെ തകർച്ച ജനകീയ ജീപ്പ് സർവീസിനെ ബാധിച്ചു. നെട്ടൂർ ശിവക്ഷേത്രം മുതൽ കക്കട്ടിപ്പിടിക വരെ ഏകദേശം 2 കിലോമീറ്റർ റോഡ് തകർന്നതോടെ ജനകീയ ജീപ്പ് സർവീസ് വഴിമാറിപ്പോകുന്നത് നാട്ടുകാരെ കഷ്ടത്തിലാക്കിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾ റോഡ് മോശമായതുകൊണ്ട് അമിതയാത്ര കൂലി വാങ്ങുന്നതായും പരാതിയുണ്ട്. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ 12-13 വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. 4 വർഷം മുൻപാണ് റോഡ് ടാർ ചെയ്തത്. എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 5-8 കൊല്ലമായി ടാർ ചെയ്തു. യാതൊരു റിപ്പയറോ പണിയും എടുക്കലില്ല. ഒരു മഴ പെയ്താൽ തന്നെ ഈ കുണ്ടും കുഴിയായിട്ടും വെള്ളമായിട്ടും ചളിയായിട്ടും ഒന്നും ആർക്കും നടന്നു പോകാൻ തന്നെ പിന്നെ വലിയ പ്രയാസമാണ്. സ്കൂൾ കുട്ടികളും മറ്റെല്ലാം പിന്നെ ഈ PDA-യിലേക്കാണ് വെള്ളം കയറും. അത്ര തരത്തിലുള്ളതാണ്. പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഇതിനായിട്ട് ഒരു പ്രത്യേക പിന്നെ ഒരു കാര്യവും നടപടിക്രമങ്ങൾ എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ. വിദ്യാർത്ഥികൾക്കായി തപാൽ വകുപ്പ് നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ കത്തെഴുത്ത് മത്സരം 5 ജനുവരി 10 മണി മുതൽ 11 മണി വരെ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടക്കും. 1999 April 1 2004 March 31 ഇടയിൽ ജനിച്ചവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഒരിടവേള കൂടി. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കൽവെപ്പ്.
വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങി വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, NH ബൈപാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 2524583. അപ്പോളോ ഗോൾഡ് നൽകുന്നു ഓരോ പേർച്ചേസിനുമൊപ്പം 2.5 കിലോ സ്വർണം സമ്മാനമായി നേടാനുള്ള സുവർണ അവസരം. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. 1st സമ്മാനം 100 പവൻ, 2nd സമ്മാനം 25 പവൻ, 3rd സമ്മാനം 10 പവൻ. ദിവസേന ഓരോ പേർച്ചേസിനും കൂപ്പണോടൊപ്പം സ്വർണ നാണയം നേടാനുള്ള അവസരം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 500 പേർക്ക് മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോകാനുള്ള സുവർണ അവസരവും. അപ്പോളോ ഗോൾഡ്, ഫോർ യു ഫോറെവർ. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ കിഴൂർ മഹാശിവക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. വെള്ളിയാഴ്ച നടന്ന പ്രസാദ സദ്യക്ക് ആയിരങ്ങളെത്തി. വടക്കേ മലബാറിന്റെ ചരിത്രത്തിൽ പേരുകേട്ടതും പെരുമയുള്ളതും തിരുവിതാംകൂർ മഹാരാജാവും സാമൂതിരിയും ചേരമാൻ പെരുമാളും ആളും ആനയും അർത്ഥവും നൽകി ആദരിച്ചിട്ടുള്ളതുമായ കിഴൂർ മഹാശിവക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിനാണ് കൊടിയേറിയത്. വലിയ വിളക്കിന് ശേഷം കാലത്ത് 10 മണിക്ക് ഓട്ടംതുള്ളൽ നടന്നു. പ്രസാദ സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് ചിരിയും ചിന്തയും ചെറുകഥകളുടെ നാടകാവിഷ്കരണ പരിപാടി നടന്നു. 5th ദിവസമായ ശനിയാഴ്ച പള്ളിവേട്ട, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ എന്നീ പരിപാടികൾ നടക്കും. ചന്ത, തൊട്ടിൽ, മറ്റ് വിനോദോപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ ആയിരക്കണക്കിന് പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കുടിയേറ്റം. അതോടുകൂടി തുടങ്ങി 15th തീയതി ആറാട്ടോടു കൂടി അവസാനിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ദിവസങ്ങളിൽ അന്നദാനം ഒരു ദിവസം ഏതാണ്ട് 3000-4000 ആൾക്കാർ കൂടെ അന്നദാനത്തിന് നിൽക്കുന്നുണ്ട്. വടകര അറത്തിലൊന്നും അയ്യപ്പ ഭജന സമിതി അയ്യപ്പൻ വടക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം നടന്നു. 100 കണക്കിന് ആളുകൾ ഇതിൽ സംബന്ധിച്ചു. ഗണപതി ഹോമ, അയ്യപ്പസ്വാമിയെ കുടിയിരുത്തൽ, അയ്യപ്പൻ വിളക്ക്, കലശം എഴുന്നള്ളിപ്പ്, അന്നദാനം, തായമ്പക, ഭജന, ശാസ്താംപാട്ട് തുടങ്ങിയവ നടന്നു. പാൽക്കിന്റെ എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, കനലാട്ടം, അയ്യപ്പനും വാവരും തമ്മിലുള്ള വെട്ടും തടവും, കുരുതി തർപ്പണം എന്നിവ നടക്കും. പുത്തൂർ വിഷ്ണുക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച താലപ്പൊലി എഴുന്നള്ളത്ത് നടന്നു. ബാണോത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട താലപ്പൊലി ഗവൺമെന്റ് ഹോസ്പിറ്റൽ വഴി വിഷ്ണുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഏകാദശി ഉത്സവം 31-ാം വിളക്കിനോടനുബന്ധിച്ച് കടമേരി അച്യുതമാരായ സംഘം അവതരിപ്പിച്ച തായമ്പകയും നടന്നു. തുടർന്ന് അത്താഴപൂജ, ഏകാദശി വിളക്ക് എഴുന്നള്ളത്ത്, മറ്റ് കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. ദീപാരാധനയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കുളമ്പ് രോഗം പടരുന്നു, ക്ഷീര കർഷകർ ആശങ്കയിൽ. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെ ചൊല്ലി കൊയിലാണ്ടിയിൽ ഭരണ പ്രതിപക്ഷ പോര്, കൗൺസിലർമാർ ധർണ നടത്തി. 200 വർഷം പഴക്കമുള്ള പന്തീരടി തറവാട് തകർച്ചയുടെ വക്കിൽ, സംരക്ഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പ്രസിദ്ധമായ കിഴൂർ മഹാശിവക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. ഉത്സവം 15-ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.